മകൻ റയാൻ രാജ് സർജിയുടെ ഒന്നാം ജന്മദിനമായിരുന്നു ഇന്നലെ. ക്യാമറയ്ക്ക് മുന്നിൽ താൻ വീണ്ടും എത്തിയതിന്റെ ആഹ്ലാദവുമുണ്ട് മേഘന രാജിന്. ഒന്നര വർഷത്തിന് ശേഷമാണ് അഭിനയ രംഗത്തേക്ക് മേഘന രാജ് മടങ്ങി വരുന്നത്. നവാഗതനായ വിശാൽ സംവിധാനം ചെയ്യുന്ന കന്നഡ ത്രില്ലർ ചിത്രത്തിൽ ശക്തമായ കഥാപാത്രത്തെയാണ് മേഘന അവതരിപ്പിക്കുന്നത്. താൻ ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്ന വിവരം സമൂഹ മാധ്യമത്തിലൂടെയാണ് മേഘന ആരാധകരെ അറിയിച്ചത്. സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വൈകാതെ അറിയിക്കുമെന്നും മേഘന പറഞ്ഞു. മറ്റൊരു ജീവിതത്തിനും ഇതിനേക്കാൾ മികച്ചതാക്കാൻ കഴിയില്ല, മറ്റൊരു ടീമിനും ഇത് സാധിക്കില്ല. ഇന്ന് നിങ്ങളുടെ ജന്മദിനമാണ്, ഞങ്ങളുടെ സ്വപ്നവും. ഇത് നിങ്ങൾക്കുള്ളതാണ് ചിരു. പന്നെ എന്ന വ്യക്തിയില്ലെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമോ എന്നുപോലും എനിക്കറിയില്ല. ഇനി ക്യാമറ റോളിംഗ്. സമൂഹ മാധ്യമത്തിൽ മേഘന കുറിച്ച വാക്കുകളാണിത്. ചിരുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഫോട്ടോഷൂട്ടിന്റെ ചിത്രങ്ങളും മേഘന പങ്കുവച്ചു. പ്രിയപ്പെട്ടവന്റെ ചിത്രം വരയ്ക്കുന്ന മേഘനയെ ചിത്രത്തിൽ കാണാം. ഒന്നര വർഷത്തിന് ശേഷം മേഘന അഭിനയരംഗത്തേക്ക് മടങ്ങിയെത്തുമ്പോൾ മറ്റൊരു ആഹ്ലാദമായിട്ടാണ് മകൻ റയാൻ രാജ് സർജയുടെ ഒന്നാം ജന്മദിനം എത്തിയത്. സിനിമയിൽ അഭിനയിക്കുന്ന എന്നെയാണ് ചിരുവിന് ഇഷ്ടം. ഞാൻ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കണമെന്ന് ചിരു ആഗ്രഹിച്ചു. ലോക്ക്ഡൌണിന് മുമ്പാണ് കന്നഡ ചിത്രം ബുദ്ധി വന്ദയിൽ അഭിനയിക്കുന്നത്. യക്ഷിയും ഞാനും എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്ക് എത്തുന്നത്. രണ്ടു വർഷമായി മേഘന മലയാളത്തിൽ അഭിനയിച്ചിട്ട്. ചിരഞ്ജീവി സർജ മേഘനയ്ക്കും പ്രിയപ്പെട്ടവർക്കും ചിരുവാണ്. ചിരുവിന്റെ സ്നേഹം നിറഞ്ഞ ഓർമ്മകൾ ഒരു വർഷം പിന്നിടുന്നു. ചിരുവിന്റെ മുഖത്ത് എപ്പോഴും കൂട്ടിനും ചിരിയുണ്ട്. ചിരിയുള്ള മുഖത്തോടെ മാത്രമേ ഞാൻ ചിരുവിനെ കണ്ടിട്ടുള്ളൂ. ചിരുവിന്റെ ചിത്രങ്ങളിലെല്ലാം നിറഞ്ഞ ചിരി. തമാശ കേട്ടാൽ ഏറെ നേരം ആസ്വദിച്ച് ചിരിക്കും. മറ്റൊരാൾ വിഷമിക്കുന്നത് ഇഷ്ടമല്ല, അത് വേഗം പരിഹരിക്കും. എല്ലാവരും എപ്പോഴും സന്തോഷത്തിൽ കഴിയണം എന്നായിരുന്നു ചിരുവിന്റെ ആഗ്രഹം. പ്രിയപ്പെട്ടവർക്കൊപ്പം ജീവിതം നന്നായി ആഘോഷിച്ചത് തനിക്ക് വേഗം പോകാൻ വേണ്ടിയായിരുന്നു എന്ന് തോന്നുന്നു. എല്ലാവർക്കും സന്തോഷം മാത്രമാണ് കൊടുത്തത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബത്തിനും ഏറെ പ്രിയപ്പെട്ടവൻ. കഴിഞ്ഞ വർഷം June 7 ചിരു ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. ലോക്ക്ഡൌണിലാണ് ഞാനുമായി കൂടുതൽ പ്രണയത്തിലായതെന്ന് ചിരു പറയുമായിരുന്നു. ആ സമയത്ത് ചിരു എൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ചിരുവിനെയും കൂടുതൽ പ്രണയിച്ചു. മേഘനയുടെ വാക്കുകൾ. കന്നഡ സിനിമ അട്ടകരയിലാണ് ചിരുവും മേഘനയും ആദ്യമായും അവസാനമായും ഒന്നിച്ചഭിനയിച്ചത്. വലിയ സാമ്പത്തിക വിജയം അട്ടകര നേടി. ചിരുവിനൊപ്പം വീണ്ടും അഭിനയിക്കണമെന്ന് വിവാഹശേഷം മേഘന ആഗ്രഹിച്ചിരുന്നു. ഏറ്റവും അടുത്ത സുഹൃത്ത് മകൻ വഴികാട്ടി. അതിലുപരി എൻ്റെ ആത്മാവിൻ്റെ ഭാഗം അതായിരുന്നു ചിരു. ഞാൻ ചിരുവിനോട് സംസാരിക്കണമെന്നില്ല. എൻ്റെ നോട്ടം, മനസ്സ്, ഇഷ്ടം, എനിക്ക് എന്തു വേണം എല്ലാം ചിരുവിനറിയാം. എൻ്റെ ജീവിതം തിരിച്ചറിഞ്ഞത്, എന്നെ പൂർണ്ണമായും മനസ്സിലാക്കിയത് ചിരു മാത്രമാണ്. ചിരു പോയിട്ടും എല്ലാ ദിവസവും ഞങ്ങൾ കാണുന്നുണ്ട്. സംഭവിച്ചതെല്ലാം ഒരു ദുസ്വപ്നമെന്ന് കരുതാനാണ് താല്പര്യം. നസ്ലയുടെയും അനന്യയുടെയും നല്ല സുഹൃത്തായിരുന്നു ചിരു. ഞാൻ വളരെ ശക്തിയായ പെൺകുട്ടിയാണെന്ന് അമ്മ പറയാറുണ്ട്. ഞാൻ എത്രത്തോളം ശക്തിയാണെന്ന് അറിയില്ല. നിന്ന സ്ഥലം ഇളകിപ്പോകുമായിരുന്ന അവസ്ഥയായിരുന്നു. സാഹചര്യമാണ് ഏതൊരു സ്ത്രീയും ശക്തിയാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ശക്തിയായ സ്ത്രീ ആയിരിക്കാം. ചിരുവിന്റെ മരണശേഷമാണ് എനിക്ക് നഷ്ടങ്ങളുടെ വില മനസ്സിലായത്. 3 വർഷം മുമ്പ് October 22 ചിരുവിന്റെയും എന്റെയും വിവാഹം ഉറപ്പിച്ചത്. ഇതേ ദിവസമാണ് കുഞ്ഞ് ജനിച്ചത്. ചിരുവിന്റെ പുനർജന്മമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ കയ്യപ്പ് പൊതിഞ്ഞ ഒക്ടോബർ എന്നും എനിക്ക് പ്രിയപ്പെട്ടതാണ്, മേഘന പറഞ്ഞു.